ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു രാത്രി കരഞ്ഞ കരച്ചിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. തൃശ്ശൂർ ഫൈൻ ആർട്സ് പഠിക്കുന്ന സമയത്ത് അവിടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പുറത്തുനിന്ന് ആൾക്കാർ ക്ലാസ് എടുക്കാൻ വരും. അങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരു ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സബ്ജക്റ്റ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റിൻ്റെ വർക്ക്ഷോപ്പ് നടന്നു. അപ്പോൾ അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. വളരെ രസകരമായിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം ആ വർക്ക്ഷോപ്പ് പോയി. വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞു ആർട്ടിസ്റ്റുമായിട്ട് സംവദിക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് വളരെ കാലമായിട്ടുണ്ടായിരുന്നൊരു സംശയം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അവരതിന് ആൻസർ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. ഒരു മാസ്റ്റർ പീസ് വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അന്ന്. അത്രയും ആവേശത്തോടു കൂടിയാണ് ഞാൻ അന്ന് കോളേജിലേക്ക് പോയത്. കോളേജിലേക്ക് പോയി ഞാൻ എൻ്റെ വർക്ക് തുടർന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്നത്, എടാ മിസ്സ് ഭയങ്കര ചൂടില്ല, നീ ഇന്നലെ പറഞ്ഞ അവർക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ലതാണല്ലോ നീ ചെയ്ത്, നല്ല ചോദ്യം ചോദിച്ചെന്ന് എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്തോ അറിയില്ല, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായി. ടീച്ചറോട് നേരിട്ട് ചോദിക്കാൻ പേടിയാ. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറ് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ടീച്ചർ മുമ്പിൽ കിടന്ന് വർക്ക് ചെയ്തു. ഇടയ്ക്ക് ഓരോ സംശയങ്ങൾ മനഃപൂർവ്വം ചോദിച്ചുകൊണ്ട് ടീച്ചറോട് പോയി കണ്ടു. ടീച്ചറൊന്നും മിണ്ടുന്നില്ല, ടീച്ചർ സാധാരണ പോലെ തന്നെ പെരുമാറുന്നു. എനിക്ക് തോന്നി പിന്നെന്താ അവരിങ്ങനെ പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ടീച്ചറെ ടോണങ്ങ് മാറി, ടീച്ചറങ്ങ് പൊട്ടിത്തെറിച്ചു. ഞാനാകും മരവിച്ചു പോയി, കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ, അതിനേക്കാളുപരി ഇന്ന് സമകാലിക ചിത്രകലാ ലോകത്ത് തൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അടയാളപ്പെടുത്തിയൊരു വലിയ കലാകാരി, ടീച്ചറങ്ങനെ ഷൗട്ട് ചെയ്തപ്പോൾ എനിക്കത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഭയങ്കര ശൂന്യത, എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് എൻ്റെ പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ടായിരിക്കാം ആ ചോദിച്ച ശൈലി ചെറുതായി മാറിപ്പോയി. അതുകൊണ്ടാണ് ടീച്ചറും ഭയങ്കര സെൻസിറ്റീവായി എടുക്കുന്ന കാര്യം. ടീച്ചർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഒരു വലിയൊരു ബോംബ് സ്ഫോടനം നടന്നൊരു ഫീലായിപ്പോയി. ഞാൻ വൈകിട്ട് തിരിച്ചു വന്നു വീട്ടിലേക്ക്. തൃശ്ശൂർ കോളേജിൽ നിന്ന് പാലക്കാട് എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ രാത്രിയാവും. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ നേരെ പുറത്തുള്ള എൻ്റെ ബാത്റൂമിൽ കയറി, ബാത്റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അത് കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയി. ടീച്ചറെ കണ്ടില്ല, ടീച്ചറെ കാണാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല. അതേപോലെ തിരിച്ചു വന്നു, വീണ്ടും ഒരു രക്ഷയില്ല. ഞാൻ വീണ്ടും ബാത്റൂമിൽ കയറി. അവസാനം ഞാൻ തീരുമാനിച്ചു, അന്ന് ക്ലാസ് എടുത്ത സാറുണ്ട്, ഞാൻ സാറെ വിളിച്ചു, കാര്യം പറഞ്ഞു. സാറെ ഇങ്ങനെയാണ് ഒരു കാര്യം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു, നീ വിഷമിക്കണ്ട ടീച്ചർ, അത് അപ്പോഴത്തേക്കുള്ളൊരു സിറ്റുവേഷനിൽ ടീച്ചർ അങ്ങനെ പറഞ്ഞതാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയായിക്കോളും, നീ പൊക്കോന്ന് പറഞ്ഞു. കുറച്ച് റിലാക്സായി. പക്ഷേ എപ്പോഴും ആ സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
കാലം പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞു. ഇപ്പം ഞാനും ഒരു അധ്യാപകനായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ കുട്ടികൾ എന്നെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ടീച്ചറെ ഓർക്കും, എന്നെയും ഓർക്കും. 4ാം വർഷം ഡിഗ്രി കഴിഞ്ഞ് സെൻഡ് ഓഫിന് ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അതിൻ്റെ ഇടയിലൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, അത് നിങ്ങളെപ്പോൾ തിരിച്ചറിയുന്നോ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. ടീച്ചർ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇന്നും എനിക്ക് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരിൽ ഒരാൾ തന്നെയാണ് ഈ ടീച്ചറും. ഒരുപക്ഷെ ടീച്ചർ ഇത് കണ്ടിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ടീച്ചറുടെ പേര് സഹിതം ടീച്ചറെ ഞാനവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരാം. എന്തായാലും ഈ അധ്യാപക ദിനത്തിൽ ഞാൻ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഞാനിന്നിവിടെ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ഇരിക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ ഇത്രയുമാക്കിയ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.